ഗ്ലോബൽ സോളാർ സൊല്യൂഷൻസിന്റെ പ്രവർത്തനം ആറ്റിങ്ങൽ ആലംകോട് പുളിമൂട് ജംഗ്ഷനിൽ ആരംഭിച്ചു. ഗോഗ്രീൻ എന്ന ആശയത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പദ്ധതിയായ ഊർജകിരൺ ഭാരതമെമ്പാടും നടപ്പിലാക്കി വരുന്ന ഈ കാലഘട്ടത്തിൽ സൗരോർജത്തിന്റെ സാധ്യത ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് മാനേജിംഗ് പാർട്ട്ണർമാർ രാജേഷ് മാധവൻ, ബൈജു രഘു എന്നിവർ അഭിപ്രായപ്പെട്ടു. വീട്ടാവശ്യത്തിനും വാണിജ്യ ആവശ്യങ്ങൾക്കും സോളാർ സംവിധാനങ്ങൾ ഭാവിയിൽ വളരെ അത്യന്താപേക്ഷിതമാണെന്ന് ഉറപ്പാണ്. 1 kW മുതൽ 500 kW വരെ ഇൻസ്റ്റലേഷൻ സർവീസാണ് കമ്പനി ആദ്യമായി ലക്ഷ്യമിടുന്നത്. ഭദ്രദീപം കൊളുത്തൽ ചടങ്ങിൽ തോട്ടയ്ക്കാട് ശശി, 2nd ward കൗൺസിലർ നജാം, 3rd ward കൗൺസിലർ ദീപ രാജേഷ്, ഒറ്റൂർ മോഹനദാസ്, ഗോപകുമാരൻ നായർ, രമ്യ, ശിവപ്രസാദ്, ഗോപകുമാർ, പത്മകുമാർ, ഹരിപോറ്റി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നമുക്കറിയാം, ഇനി ഭാവിയിൽ എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്നത് ഏറെക്കുറെ സൂര്യനെ ആശ്രയിച്ചിലേക്ക് മുന്നോട്ട് പോവുക. കഴിഞ്ഞ മാസം ഗ്ലാസ്ഗോയിൽ നമ്മുടെ പ്രധാനമന്ത്രി കുറേയധികം വാഗ്ദാനങ്ങൾ ലോകത്തിന് കൊടുക്കുകയുണ്ടായി. 2030 കൂടിയിട്ട് നമ്മുടെ കാർബൺ എമിഷൻ നല്ലൊരു രീതിയിൽ കുറയ്ക്കുകയും 2050 കൂടിയിട്ട് മിക്കവാറും വാഹനങ്ങളെല്ലാം ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് മാറുകയും ചെയ്തു അദ്ദേഹം പറയുകയുണ്ടായി. 2070 ആകുമ്പോൾ പരിപൂർണമായും സീറോ എമിഷനിലേക്ക് എത്തുമെന്നാണ് അദ്ദേഹം അവിടെ പ്രസ്താവിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഊർജ്ജകിരൺ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ നാടൻ എമ്പാടും ഇത്തരത്തിലുള്ള പദ്ധതികൾ വരികയാണ്. അപ്പോൾ അതോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഭാവിയിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനുള്ളൊരു സ്രോതസ് എന്ന നിലയിൽ വീടുകളുടെ മുകൾ ഭാഗത്ത് റൂഫ് ടോപ്പ് പാനലുകളും അതേപോലെ ഗാർഡൻ ലൈറ്റിംഗ് ആയാലും ശരി, വാട്ടർ ഹീറ്റർ ആയാലും ശരി, ഇത്തരത്തിലെ എനർജി വേണ്ട ഏത് മേഖലയിലും സോളാർ എനർജി ഇപ്പോൾ നമ്മളൊക്കെ ഇലക്ട്രിക്കൽ വാഹനങ്ങളിലേക്ക് തിരിയുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. അതിലേക്ക് വേണ്ട പവറും നമ്മൾ ഇതിൽ നിന്ന് സംഭരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വാഗ്ദാനം തരാനുള്ളത് ഏറ്റവും നല്ല സർവീസ്, ഏറ്റവും നല്ല മെയിൻ്റനൻസ്. നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡീലർ കോട്ടയത്ത് ഉള്ളവരാണ്. അവരുടെ സപ്പോർട്ട് നമുക്കുണ്ട്. എല്ലാ തരത്തിലുമുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരുടെയും സഹായം ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, ചെറിയ വീടുകൾക്കൊക്കെ സാധാരണ 1 kW, 1 kW, ആവറേജ് 2 kW, പിന്നെ 3 kW വരെയാണ് ഒരു ആവറേജ് ഉപയോഗം. അതിന് മുകളിലേക്ക് 5 kW അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആ സൈറ്റിൻ്റെ കണ്ടീഷൻ, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻവെർട്ടറിൻ്റെ രീതി, അതേപോലെ പാനലിൻ്റെ പ്രൈസ്, അങ്ങനെ ചെറിയ വേരിയേഷനൊക്കെ വന്നേക്കും. അതിൽ KCB സഹായത്തോട് കൂടിയിട്ട് ഓൺ ഗ്രിഡ് സംവിധാനം നമ്മൾ ഏർപ്പെടുത്തും. ഓൺ ഗ്രിഡ് വരുമ്പോൾ പകൽ സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയുടെ ബാക്കി KCB ഗ്രിഡിലേക്ക് പോകും, രാത്രി കാലങ്ങളിൽ തിരികെ വരും. അതിന് അവരുടെ ഭാഗത്ത് നമുക്ക് കൊടുക്കുന്ന കറണ്ടിനൊരു റിട്ടേൺ കിട്ടും. നമുക്ക് ചാർജ് ചെയ്യുന്ന അത്രയും പൈസ ഉണ്ടാവില്ലെങ്കിൽ പോലും അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് സബ്സിഡൈസ്ഡ് പ്രൈസിൽ കറണ്ട് കിട്ടും. ഒരു വീട്ടുകാരനെ സംബന്ധിച്ച് അയാളിപ്പോൾ 2 kW വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ പാനൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരു ശരാശരി 7 കൊല്ലം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ കണക്കൂട്ടലുകൾ. നമ്മുടെ അഷുറൻസ് അങ്ങനെയാണ്. 5 കൊല്ലമാണ് പരിപൂർണമായിട്ട് നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സർവീസിന്. ബാക്കിയുള്ള 15 കൊല്ലം ഈ പാനലുകൾക്കൊക്കെ നമ്മൾ സർവീസ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. 20 കൊല്ലം തൊട്ട് 25 കൊല്ലം വരെ നമുക്ക് വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ 6-7 കൊല്ലം കൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരികെ, റവന്യൂ തിരികെ കിട്ടും. അതിനുശേഷമുള്ള 15 കൊല്ലം നമുക്ക് ഫ്രീ ആയിരിക്കും. ഇപ്പോൾ ഓഫ് ഗ്രിഡ് സംവിധാനത്തിലാണെങ്കിൽ ശരാശരി 70,000 രൂപയുടെ നമുക്ക് ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്യാം. അത് KCB ആയിട്ട് ബന്ധം ഉണ്ടാവില്ല. ഓഫ് ഗ്രിഡ് സിസ്റ്റം 1 kW വൈദ്യുതിയാണ് നമ്മൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. അതിന് ഓഫ് ഗ്രിഡ് ആണെങ്കിൽ അത്രയും, അത് 70,000. അത് നമ്മൾ ഓൺ ഗ്രിഡിലേക്ക് മാറണമെങ്കിൽ അത് 90,000 മാറും. ഓഫ് ഗ്രിഡ് ആകുമ്പോൾ KCB ആയിട്ട് വലിയ ബന്ധം ഉണ്ടാവില്ല, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. പക്ഷേ അവർക്ക് ആ അതേസമയം അവർക്ക് വല്ല കൊടും മഴയൊക്കെ വരുന്ന സമയത്തൊരു 4-5 ദിവസം അത്രത്തോളം പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. നമ്മുടെ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ശശിയേട്ടനും പിന്നെ 2nd ward മെമ്പർ നജാം സാറിനും കൗൺസിലർ ദീപാജിക്കും പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന മോഹൻദാസ് സാറിനും എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. HP News, ആറ്റിങ്ങൽ.